അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര കുംബ്രാൻ ഹെൻഡ്ലിസ് എന്ന് പറഞ്ഞൊരു മൗണ്ടനിലേക്ക് നടന്ന് കയറുക എന്നുള്ളൊരു പ്ലാനോടുകൂടിയാണ്. കാർഡിഫിൽ നിന്ന് ഒരു ഏകദേശം ഒരു 10-18 മൈൽ ഉള്ളൂ ഈ സ്ഥലത്തേക്ക്. ഒരു വലിയൊരു ബിഗ് മൗണ്ടനാണ്. ഈ മൗണ്ടൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ വന്യജീവികളെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള ഒരു സൈൻ ബോർഡൊക്കെ ഇവരോട് വെച്ചിട്ടുണ്ട്. അതേതായാലും നന്നായി. നമ്മൾ കയറാൻ പോകുന്ന മലയുടെ താഴത്തെ ഭാഗമാണിത്. നല്ലൊരു വൈബായിട്ടുള്ള ഏരിയ ആണിത്. എല്ലാടെയും നല്ലൊരു തണുപ്പും കാറ്റൊക്കെ ഉണ്ട്. ഇവിടെ വന്ന് ഇരിക്കാനാണെങ്കിൽ പോലും ഇത് മൗണ്ടൈനിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ളൊരു അരുവിയാണ്. ചെറിയ ചെറിയ വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴുകി വരുന്നുണ്ട്. ഡ്രാവിൻ വോക്ക് എന്നാണ് ആ ഒരു പാത്വേനെ അവരിട്ടേക്കുന്നത്. മൗണ്ടൻ കയറാൻ പോകുന്നതാണ് തോന്നുന്നത്. അതിൻ്റെ തള്ള് നല്ല രീതിയിൽ ഏക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതാണെങ്കിലും നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നോക്കുമ്പോൾ കാണുന്നത്. നമ്മൾ ആ കാണുന്ന മലയുടെ അറ്റത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾക്ക് വഴികാട്ടിയായിട്ടുള്ള തോമച്ചാച്ചൻ ഞങ്ങൾക്കൊരു ഷോർട്ട് കട്ട് വഴി പറഞ്ഞു തരുന്നുണ്ട്. അതിലൂടെയാണ് ഞങ്ങളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൗണ്ടൻ്റെ നടുക്കായിട്ടൊരു വേലിയൊക്കെ കടന്നാണ് ഞങ്ങളുടെ യാത്ര. ചെറിയ ചെറിയ വാർണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡേഞ്ചറായിട്ടുള്ള ഏരിയാസ് അങ്ങനെയൊക്കെ തിരിച്ച് അവർ വെച്ചിട്ടുണ്ട്. ഇനി അതിനെയൊക്കെ മറികടന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കല്ലും മുള്ളും നിറഞ്ഞ വഴി കൂടെയുള്ള ഒരു യാത്രയാണ്. എന്നതാണേലും നല്ല രീതിയിൽ മടുത്തിട്ടുണ്ട് ഞങ്ങളെല്ലാം. ഞങ്ങൾ വന്ന വഴിയാണ് ടോം ചാച്ചനിപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഏറ്റവും താഴെയായിട്ട് കാണുന്ന ഒരു ചെറിയ റോഡിൻ്റെയൊക്കെ ഇപ്പുറത്തോട്ടുള്ള വഴി കൂടെയാണ് ഞങ്ങൾ വന്നത്. നടന്നു വന്നതിന് എന്നാണേലും ഒരു റിസൾട്ട് ഉണ്ടായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നല്ലൊരു കാഴ്ചയാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ. ഏകദേശം ഒരു 4000 ഫീറ്റ് മുകളിലായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന്. സൈക്ലിസ്റ്റുകാർ ഒരുപാട് വരാറുള്ളൊരു മൗണ്ടനാണിത്. കുറേ ടീമായിട്ട് അവർ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് രണ്ട് രീതിയിൽ നമുക്ക് വരാനായിട്ട് സാധിക്കും. ഒന്ന് ബൈ റോഡായിട്ടും ഒന്ന് ബൈ വോക്കായിട്ട്. അത് പക്ക ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞങ്ങൾ വന്ന വഴിയാണ്. ഇവരവരുടെ ടീംസിനെ എല്ലാവരെയും കാത്തിരിക്കുകയാണ്. കാരണം എല്ലാവരും പതുക്കെ പതുക്കെ എത്തുന്നേ ഉള്ളൂ. ഇത് ഫാമിലി ആയിട്ടൊക്കെയാണ് ഇവർ വന്നിരിക്കുന്നത്. എല്ലാവരും ഓൺ ദ വേയിലാണ്. കാളക്കൂറ്റനെ പോലെയുള്ള ഒരു ഐറ്റം ഇവിടെ വെപ്പുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു കൊത്ത് കിട്ടി കാട്ടിപ്പോയിരിക്കാനേ പറ്റുള്ളൂ. അതുപോലത്തെ ഒരു സാധനമാണ് നിൽക്കുന്നത്. എൻ്റെ കർത്താവേ, പാവങ്ങളാണ്. ഞങ്ങൾ അടുത്ത് പോയി ഫോട്ടോ എടുത്തിട്ട് ഒന്നും ഉപദ്രവിക്കാൻ ഒന്നും വന്നൊന്നുമില്ല. നമ്മൾ പേടിച്ച് പോവായത്. ഇവരെ കാട്ടിലേക്ക് ബൈ റോഡ് പോകാതെ തനി ഫോറസ്റ്റിൽ കൂടെ തന്നെ കയറി പോകാനായിട്ട് ഒരു ചെറിയൊരു വേലി കടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് അവർ.
നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്. ഇവിടെ മലയുടെ ഏറ്റവും ടോപ്പ് ഭാഗം ആയതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ട്. പറത്തിക്കൊണ്ട് പോകുന്ന രീതിയിലുള്ള കാറ്റൊക്കെയാണ്. അടുത്തൊരു ടീം വന്നിട്ടുണ്ട്. അവർ മാപ്പിലൊക്കെ സ്പോട്ട് ചൂസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുകയാണ്. എന്നതാണേലും കഷ്ടപ്പെട്ട് നടന്നു വന്നതിന് ഒരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിലുള്ള മലയും കുന്നും കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റി. ആ മലയുടെ മുകളിലാണ് നമ്മൾ കയറിയത്. ഞങ്ങൾ മലയിറങ്ങി താഴെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് ആളുകൾ വണ്ടിയിൽ സൈക്കിളൊക്കെ കയറ്റി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ജനങ്ങൾ വന്നിട്ടുണ്ട്. കാലാവസ്ഥയും കാരണം നല്ലതായതുകൊണ്ടായിരിക്കും. എങ്ങനെയായാലും നല്ലൊരു അനുഭവമായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. കാരണം ഒരു ഏകദേശം താഴത്തെ ഭാഗത്തു നിന്നും 7 മൈലാണ് ആ മൗണ്ടൻ്റെ ടോപ്പ് എത്താനായിട്ടുള്ള ദൂരം. ഈ സ്ഥലം UK വെയിൽസ് കാർഡിഫിൽ നിന്നൊരു ഏകദേശം ഒരു 10-15 മൈല് മാറിയായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നല്ലൊരു മൗണ്ടൻ കയറിയൊരു ക്ഷീണത്തോടുകൂടി ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ മൗണ്ടൻ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ.